ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് ആയിട്ടാണ്. കുറച്ച് ദിവസമായാലേ നമ്മൾ അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ട്. സോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. ഞാൻ ഓൺലൈൻ അല്ല കേട്ടോ, ഞാൻ ഒരു ഒപ്റ്റിക്കൽസ് എന്ന് വരുത്തിയിട്ടു. ഒപ്റ്റിക്കൽസ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നെങ്കിൽ സ്പെക്സ് അല്ലെങ്കിൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. യെസ്, ഞാൻ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എനിക്ക് കണ്ണിന് കാഴ്ചക്കുറവ് വളരെ കൂടുതലാണ്. ഞാൻ സ്പെക്സ് വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഞാൻ ഇടയ്ക്ക് കോൺടാക്ട് ലെൻസ് വെക്കാറുണ്ട്, അതും പവറാണ് വെക്കാറുള്ളത്. ഇപ്പോഴേ ഈ ബോക്സിൻ്റെ അകത്തുള്ളത് കോൺടാക്ട് ലെൻസസ് ആണ്. ഇത് ഞാൻ എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നത് ഗ്രേ കളറാണ്. അത് 1 ഇയർ വാറണ്ടി ആയിരുന്നു. ഒക്ടോബറിലായിരുന്നു, കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പം ഓഗസ്റ്റായി. അപ്പം ഞാൻ ഇനി 2 മാസത്തോളം എനിക്ക് യൂസ് ചെയ്യാം. ബട്ട് ഞാനിപ്പോൾ എൻ്റെ കണ്ണിന് പവർ ചെക്ക് ചെയ്തപ്പോൾ മുന്നേ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടി, ലൈക്ക് കണ്ണിന് കാഴ്ച കൂടി, പവറിന് ലെൻസ് കുറച്ചും കൂടെ കുറച്ചാൽ മതി, ചെക്ക് ലെൻസിൻ്റെ പവർ കുറച്ചും കൂടെ കുറയ്ക്കണം. അങ്ങനെ ഞാൻ എൻ്റെ കണ്ണിനെ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ അവർക്ക് അയച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവരുടെ അടുത്ത് തന്നെയാണ് മേടിച്ചത്. കാലിക്കറ്റിൽ നിന്നാണ് ഇത് വരുന്നത്. നമുക്ക് ഉടനെ കൊല്ലത്ത് പോയി മേടിക്കാം. പക്ഷേ എനിക്ക് ഞാൻ പോയെടുത്ത് എല്ലായിടത്തും റേറ്റൊക്കെ തിരക്കി, കൊല്ലത്തിലാണോ റേറ്റ് തിരക്കി. അപ്പം എനിക്ക് ഇവിടുത്തെ എനിക്കാൻ കുറച്ച് ഒരു 1000 rupees കുറവ് തോന്നിയത് കാലിക്കറ്റാണ്. കാലിക്കറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ട് മീൻസ് എനിക്കൊരു കുഞ്ഞനിയനാണ്. അവൻ എനിക്ക് ഇൻസ്റ്റയിൽ ഗൂഗിളിൻ്റെ ഒരു സ്പെക്സിൻ്റെ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്താണ്. അവൻ ഓപ്റ്റോമെട്രിസ്റ്റ് ആണ്. സോ അങ്ങനെ അവൻ എന്നെ കോൺടാക്ട് ചെയ്താണ് ചേച്ചി ഇതുപോലെ ഒരു കൊളാബ് ചെയ്യാൻ താല്പര്യമുള്ള പറയുന്നത്. അങ്ങനെ ഗൂഗിൾ ഒരു സ്പെക്സ് അയച്ചു തന്നു. പിന്നെ ഞാൻ ഇതാണെങ്കിൽ കണ്ണിൻ്റെ പവർ ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവനെ കോൺടാക്ട് ചെയ്തോളാം. അവൻ ഇതിനൊക്കെ കണ്ണിൻ്റെ പവർ ചെക്ക് ചെയ്ത് എനിക്ക് ലെൻസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, നിങ്ങളവിടെ ചെയ്യുമെന്ന് ചോദിച്ചു. ഇവിടേക്ക് ഉണ്ട്. ഞാൻ ആദ്യം പോയത് സ്പെക്സ് ഭയങ്കര ഒരുമാതിരി കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊരു യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള സ്പെക്സ് ആയിരുന്നു. എനിക്കത് വെച്ച് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ അവൻ പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ പവർ അയച്ചു തരാൻ പറഞ്ഞു. പവറൊക്കെ അയച്ചു കൊടുത്ത് ഒരു വിത്തിൻ ഒരു 1 week അതിനുള്ളിൽ എനിക്ക് എൻ്റെ ലെൻസ് കിട്ടി. ഇതല്ല കേട്ടോ ആദ്യത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഞാൻ പവർ ചെക്ക് ചെയ്തിട്ട് ഞാൻ അയച്ചു കൊടുത്തു. മോനെ എൻ്റെ പവർ കുറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു, എനിക്കറിയാൻ വയ്യ, ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ സ്പെക്സ് ഞാൻ വേറെ മേടിച്ചു. കഴിഞ്ഞ അങ്ങേ മാസം ലൈക്ക് ഒരു ഓഗസ്റ്റ് ഏപ്രിലിൽ ഞാൻ സ്പെക്സ് വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ചേച്ചി നേരെ സ്പെക്സ് യൂസ് ചെയ്യ്, മറ്റേതിൻ്റെ വാറണ്ടി ഉണ്ട്, എന്നാൽ കൂടിയിട്ട് അത് യൂസ് ചെയ്യേണ്ട. കാര്യം പവർ കൂടി, കണ്ണിന് പവർ കൂടി, ലെൻസിൻ്റെ പവർ കുറയ്ക്കണം, അതുകൊണ്ടിട്ട് അത് യൂസ് ചെയ്യേണ്ട ചേച്ചി, അത് മാറ്റി വെച്ചേക്ക്, നമുക്ക് പുതിയ ചെയ്യാൻ വെച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ വെച്ചിരുന്നു വെച്ച് ഡിലേക്ക് പുറത്തേക്കും പോകണില്ലല്ലോ. ഞാൻ പുറത്ത് പോകുമ്പോഴേ ലെൻസ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളൂ. വീട്ടിലേക്കും അങ്ങനെ സ്പെക്സ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ചേച്ചി എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച അവരെ കോൺടാക്ട് ചെയ്ത് എൻ്റെ പവറൊക്കെ അയച്ചു കൊടുത്ത്. അങ്ങനെ നമ്മുടെ ലെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ്. ഞാൻ ലെൻസ് മേടിക്കുമ്പോൾ ലെൻസിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ വേണം ഐറ്റംസ് എല്ലാം മേടിക്കാറുണ്ട്. സൊല്യൂഷൻ മേടിക്കാറുണ്ട്, അതിൻ്റെ ബോക്സസ് മേടിക്കാറുണ്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ നോർമൽ കോൺടാക്ട് ലെൻസ് നമ്മൾ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടും. ഞാൻ പറയുന്നത് ഓൺലൈനിൽ നിന്ന് മേടിച്ച് ഒന്ന് യൂസ് ചെയ്ത് കേട്ടോ. പലരും ഈ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. കണ്ണിൻ്റെ കാര്യമാണ്, കണ്ണിൻ്റെ കാര്യത്തിൽ തീരുമാനമായാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും ബെറ്റർ ലെൻസ് ഉപയോഗിക്കുന്നതേ വലിയ നല്ലതാണ് എന്നൊന്നും ഞാനാരെയും പ്രോത്സാഹിപ്പിക്കില്ല. എന്നാൽ കൂടിയിട്ടും എനിക്കിത് കംഫർട്ടാണ്, അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഡോക്ടേഴ്സൊക്കെ കൂടുതലും ലെൻസ് അങ്ങനെ യൂസ് ചെയ്യേണ്ട എന്നേ പറയത്തുള്ളു. ഞാനിതിനെ പ്രൊമോട്ട് ചെയ്യുന്നല്ല, ഞാൻ ഇപ്പം എൻ്റെ ഒരു ആവശ്യം ഇതായി പോയത് കൊണ്ടിട്ട് ഞാൻ കാണിച്ചു തരുന്നു എന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കോൺടാക്ട് നമ്പർ, ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഇത് ഞാൻ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചാണ്. ഞാൻ എന്ത് ചെയ്താലും ചോദിക്കാറുണ്ട്, ചേച്ചിക്ക് ചുമ്മാ കിട്ടുന്നതല്ലേ എന്ന്. എനിക്കൊന്നും ചുമ്മാ കിട്ടുന്നതല്ല, ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യുന്നതൊന്നും പ്രൊമോഷനല്ല കേട്ടോ. കൂടുതലല്ല, ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നതൊന്നും അങ്ങനെ പ്രൊമോഷനല്ല. ഇൻസ്റ്റയിൽ ചെയ്യുന്നതൊക്കെ ഒരുപാട് പ്രൊമോഷൻ വരാറുണ്ട്. യൂട്യൂബിൽ ചെയ്യുന്നതൊന്നും ഞാൻ പ്രൊമോഷൻ ചെയ്യാറില്ല, ചെയ്യാറില്ലെന്നല്ല, എനിക്ക് വരാറില്ല, അതുകൊണ്ടിട്ടാണ് ഉള്ളത് പറയുന്നത്. നല്ല പാക്കിംഗ് ഒക്കെയാണ്, ബിക്കോസ് ലെൻസ് സൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്തിൻ്റെ ബോക്സിലാണ് അയച്ചതെന്ന് അറിയത്തില്ല. തുറന്നു കാണാം, അവന് തുറന്നെല്ലാം താല്പര്യമില്ല. ഞാൻ ഇവൻ്റെ കയ്യിൽ നിന്ന് എപ്പം ഞാൻ സൊല്യൂഷൻ മേടിച്ചാലും അക്വാ ഫ്രഷ് ആണ് കേട്ടോ വാങ്ങുന്നത്, അത് തന്നെയാണ് കൊടുത്ത് അയച്ചിട്ടുള്ളത്. അക്വാ ഫ്രഷിൻ്റെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം നമുക്ക് 2 എണ്ണം
2026 വരെ വാറണ്ടി ഉണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. 488 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഞാൻ ലെൻസും എൻ്റെ രണ്ട് ലെൻസും ഇതും എല്ലാം കൂടെ മേടിച്ചപ്പോൾ എനിക്ക് റേറ്റ് ആയത് 4,800 രൂപയായിരുന്നു കേട്ടോ. ഞാൻ ഈ സാധനം കൊല്ലത്ത് ചെയ്യാനായിട്ട് തിരക്കിയപ്പോൾ ഒരു പീസിന്, ഇത് രണ്ടെണ്ണം ഉണ്ട്, ഒരു പീസിന് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 4,000 something ആയിരുന്നു. അത് 1 ഇയർ വാറണ്ടി ഇല്ല, 6 മന്ത്സും അതുപോലെ തന്നെ ഇതെന്തോടാ ഐ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതാ നമുക്ക് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവ എനിക്ക് കൊടുത്തു വിടുന്ന എല്ലാ ഇത് കണക്കുള്ള ഉണ്ടോ, ഇത് ഇതുപയോഗിച്ചാണ് നമ്മൾ ലെൻസ് പിക്ക് ചെയ്യുന്നത്, ഇതുപയോഗിച്ചാണ് നമ്മൾ ലെൻസ് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് കൂടുതലും കൈയാണ് കംഫർട്ട്, കൈ നന്നായിട്ട് ഞാൻ വാഷ് ചെയ്ത് നല്ല രസമുണ്ട് കേട്ടോ. നമ്മളീ പുറത്ത് ട്രാവൽ ചെയ്ത ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈം ഒരു മിററൊക്കെ വരുന്നുണ്ട്, കൊള്ളാടാ, ഇത് നല്ല രസമുണ്ട്. അവ അങ്ങനെയാണ്, അവൻ പെർഫെക്റ്റാണ്. റിസ്വൻ എന്നാണ് കേട്ടോ അവൻ്റെ പേര്. ഏകദേശം ഒരെണ്ണേ ഉള്ളൂ, ഇനി ഒരെണ്ണത്തിന് ഒരെണ്ണം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, എൻ്റെ പഴയ ബോക്സ് ഇരിപ്പുണ്ട്. ഇത് ഇതിനകത്താണ് ലെൻസ് ഉള്ളത്, ഭയങ്കര വെൽ പാക്കിംഗ് ആണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്, എന്റെ കാഴ്ച കുറഞ്ഞു കുറവിന് ഒരു പരിധി വരെ ഒരു സൊല്യൂഷൻ ഇതാണ് കേട്ടോ. പുറത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന തീരെ കണ്ണു കാണത്തില്ല. ഞാൻ ഇവിടെ ഇരുന്നിട്ട് കുറച്ച് ദൂരത്തേക്ക് നോക്കിയില്ലെങ്കിൽ കറക്റ്റ് വ്യക്തമായിട്ടൊന്നും കാണില്ല, ഒരു മങ്ങല് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടിട്ട് ഇത് യൂസ് ചെയ്യുന്നത് വേണ്ടേ. ഈ ഇതാണ് വന്നിട്ടുള്ളത്. നമ്മൾ നോർമലി പോയിട്ട് ലെൻസ് വാങ്ങുമല്ലോ, ആ സാധനമായിട്ട് ചിന്തിക്കുക വേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പവറാണ്, എൻ്റെ പവർ പറഞ്ഞിട്ടാണ് ചെയ്യിക്കുന്നത്, ചെയ്യിച്ചെടുക്കുന്നത്, നമ്മുടെ കണ്ണിൻ്റെ പവർ അനുസരിച്ച് ഞാൻ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇത്. ഇത് ബ്രൗൺ, ഇതെനിക്ക് തോന്നുന്നു ഹണി ബ്രൗണോ ഹേസൽ ബ്രൗണോ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു. ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ ചേഞ്ച് ചെയ്തെടുത്തത്. ഇത് ബ്രൗൺ ആണ്, ഇത് ഗ്രേ ആണ്. ഞാൻ ഒരെണ്ണം ഇട്ട് കാണിച്ചുതരാം, കട്ട് ചെയ്ത് ഞാൻ ഇത് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് രണ്ടും 1 ഇയർ വാറണ്ടി ഉള്ളതാണ് കണ്ടോ, 4 ബോട്ടിൽസിലാണ് വന്നിട്ടുള്ളത്. ഇത് 1 ഇയർ വാറണ്ടി ഉള്ളതാണ്, പെപ്പി ബ്രൗണോ അങ്ങനെ എന്തോന്ന് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ കാണിച്ചുതരാം, ഇട്ട് കാണിച്ചുതരാം ഒരു മിനിറ്റ്. അപ്പോൾ ദേ ഇതാണ് ലെൻസ്, ഇത് ലെഫ്റ്റ്. കണ്ട ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പവർ ചെയ്യിക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കളർ എന്താണോ ആ ഒരു കളറായിട്ട് നല്ല മാച്ചാവും. നമ്മൾ നോർമലി ഷോപ്പിൽ പോയിട്ട് ലെൻസ് പർച്ചേസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ഇത് ഇപ്പോൾ ബ്രൗൺ ആണ്, എൻ്റെ കയ്യിലുള്ളത് ഗ്രേ ആയിരുന്നു, ഗ്രേ ഞാൻ വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്രൗൺ കണ്ടിട്ടില്ലാത്തത് കൊണ്ടിട്ട് ഞാൻ വെച്ച് നോക്കിയാണ് കേട്ടോ. ഓക്കെ, കാണാൻ കുഴപ്പമില്ല. എനിക്ക് ഈ കണ്ണിന് വലിയ പ്രോബ്ലം ഇല്ലാത്തതാണ് കേട്ടോ, പക്ഷേ ഈ കണ്ണിന് നല്ല തീരെ കാഴ്ചക്കുറവുണ്ട്. പവർ, നമ്മുടെ പവർ ദേ ഇവിടെ എഴുതിയിട്ടുണ്ടാവും, അപ്പോൾ അത് അനുസരിച്ചിട്ട് വേണം ഞാൻ എടുക്കുക. എനിക്കിതിൻ്റെ പവർ കറക്റ്റ് എനിക്ക് അറിയത്തില്ല, അതാണ് ഞാൻ കട്ടാക്കിയത്. കട്ടാക്കിയിട്ട് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു മോനെ പവർ ഏതാണ്, ഏതാണ് റൈറ്റ് ലെഫ്റ്റ് എന്ന്. ഓപ്പൺ ചെയ്യുന്നാലും കുറച്ച് റിസ്ക്കാണ്, ബിക്കോസ് അവർ അയക്കുന്നത് അത്ര ഇതായിട്ടാണ് കേട്ടോ.
നിങ്ങൾക്കാർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പവർ നിങ്ങളുടെ പവർ ചെക്ക് ചെയ്തിട്ട് അവൻ അയച്ചു കൊടുത്ത്. എനിക്ക് അറിയത്തില്ല ചെയ്തു തരുമോന്ന്, എനിക്കിത് അവൻ അറിയാവുന്ന ആയതുകൊണ്ടിട്ടാണ് ചെയ്തു തന്നത്. എനിക്കറിയത്തില്ല എല്ലാവർക്കും ചെയ്യുമോ എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ എടുക്കുന്ന കളർ അനുസരിച്ചാണ് കേട്ടോ റേറ്റിന് വ്യത്യാസം വരുന്നത്. എനിക്ക് ഗ്രേക്ക് റേറ്റ് കുറവായിരുന്നു, ബ്രൗണിന് കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, പക്ഷേ ഞാൻ അവനോട് ചോദിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാം. അവന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യാം. ലെൻസൊന്നും അധികം ആരും യൂസ് ചെയ്യൂലല്ലോ, അതുകൊണ്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്യും. ഞാനിപ്പോൾ എനിക്ക് എനിക്ക് പവർ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആക്കണ്ട. നമ്മൾ ഈ മരുന്നിൻ്റെ ബോഡീസ് ഒക്കെ എടുക്കുള്ളൂ. അതുകൊണ്ട് ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ പ്ലഗ് ചെയ്തെടുക്കേണ്ടത്. ഇത് വെച്ചിട്ടാണ് കണ്ണിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഞാനിപ്പം ഇത് ഉള്ളിൽ കിടക്കുന്നോണ്ടിട്ട് എടുക്കാൻ മെനക്കേണ്ടതാണ്. ഞാൻ കയ്യിൽ ഒഴിക്കാം. ലെൻസ് ഇത് പുതിയതായ കൊണ്ടിട്ടാണ് ഞാൻ പിന്നെ റീവാഷ് ചെയ്യാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലെൻസ് യൂസ് ചെയ്യുന്നതിന് മുമ്പിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് കൈയും കൈ രണ്ടും നന്നായിട്ട് വാഷ് ചെയ്യുക. അതുപോലെ തന്നെ ലെൻസ് വാഷ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ബോക്സിൽ വെക്കുന്നത്. എന്നാൽ കൂടിയിട്ട് ഒരുക്കി കൂടിയിട്ട് വാഷ് ചെയ്തിട്ടേ, ഒന്നല്ല ഞാൻ രണ്ടു വട്ടം വാഷ് ചെയ്യാറുണ്ട് കേട്ടോ. വാഷ് ചെയ്തിട്ട് കണ്ണിലേക്ക് അപ്ലൈ ചെയ്യാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാവും, കണ്ണിൽ നിന്ന് വെള്ളം വരും, ചൊറിച്ചിലുണ്ടാവും, നീറ്റലുണ്ടാവും, കണ്ണിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ലെൻസ് ആകുമ്പോൾ നമ്മൾ ഒരുപാട് കെയർ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ണിന് കണ്ണിൻ്റെ കാഴ്ച തന്നെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാനിത് ഇത്ര സിമ്പിളായിട്ട് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പം ലെൻസൊക്കെ വെച്ച് കാണിച്ചല്ലോ, എന്തെങ്കിലുമൊക്കെ ഉപകാരമൊക്കെ എനിക്ക് ചെയ്യണം കേട്ടോ. ലെൻസൊക്കെ അങ്ങനെ പെട്ടെന്നൊന്നും വെച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടിട്ട് പോടെ സാറില്ല കണ്ട. എൻ്റെ ഇത് ബ്രൗൺ കളറാണ്. എനിക്ക് ഇതിനൊക്കെ ചേരുന്നത് മറ്റേ നമ്മുടെ ഗ്രേ തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, എൻ്റെ കണ്ണുമായിട്ട് ഇച്ചിരി കൂടെ മാച്ചായി പോകുന്നുണ്ട്. ഭയങ്കര അങ്ങ് നമ്മൾ പവർ ചെയ്യുമ്പോൾ നമ്മളീ പവർ ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഭയങ്കര ഇടുത്തൊരുമാതിരി ലെൻസ് വെച്ചു എന്നൊരു ഫീൽ ഇല്ലാത്ത കണക്ക് നമ്മുടെ ആ ലെൻസിൻ്റെ കളറുമായിട്ട് ഭയങ്കരമായിട്ട് മിക്സപ്പ് ആയിട്ടിരിക്കും. സോ നമ്മൾ എടുത്ത് വെച്ചു എന്നൊരു ഫീൽ ഉണ്ടാവില്ല ലെൻസ് ചെയ്തെടുക്കും, പവർ വെച്ച് ചെയ്തെടുക്കുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഭയങ്കര വല്ലാണ്ടിരിക്കും. ഇത് കുഴപ്പമില്ല. എവിടെ പോയടാ, രാവിലെ നടക്കാൻ പോവോ? അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പം ഒരു യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് ഇത്, എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ പിന്നെ നിങ്ങളോട് പറയണം, നിങ്ങൾ ലെൻസ് വെക്കുമെന്നുണ്ടെങ്കിൽ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. കണ്ണിൻ്റെ കാര്യമാണ്, ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച പോകാനും കണ്ണിൻ്റെ എല്ലാം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ലെൻസ് യൂസ് ചെയ്യൂടി എന്തുകൊണ്ടായിരുന്നു തോന്നുന്നു, ഭയങ്കര ഇറിറ്റേഷൻ. അപ്പോൾ എന്താ പറയുക, കണ്ണിൻ്റെ കാര്യമാണ്. സോ എന്തെങ്കിലും ചെറിയ ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. പിന്നെ ദേവൻ്റെ വ്ളോഗിൽ ഞാൻ കണ്ടാവളെ വെക്കാറുണ്ട്, അതുകൊണ്ടിട്ട് ഞാൻ വെക്കുകയാണെന്ന് പറഞ്ഞോളും പോയി വെച്ചേക്കരുത്. ഭയങ്കര കെയർഫുൾ, നമ്മുടെ കണ്ണിൻ്റെ കാര്യമാണ്. സോ ഭയങ്കര ഇതിപ്പം ഞാൻ ലെൻസ് വാങ്ങുന്ന അവിടെ നിന്നായാലും അവരെന്നോട് പറഞ്ഞു തരും, ചേച്ചി ചെയ്യുമ്പോൾ ഇന്നതുപോലെ ഇന്നതുപോലെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ ചെയ്യാവൂ. ഇല്ലാതെ കണ്ണിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ഒത്തിരി ക്ലാസ് എടുത്തിട്ടാണ് കേട്ടോ എനിക്ക് ലെൻസ് തരുന്നത്. ഇപ്രാവശ്യമൊന്നുമില്ല, കാരണം ആദ്യത്തെ പ്രാവശ്യം ഫസ്റ്റ് ടൈം ഞാൻ വാങ്ങുമ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ലെൻസ് യൂസ് ചെയ്യുന്നോണ്ടിട്ടും അന്നേരം ഞാൻ സത്യം പറഞ്ഞാൽ കെയർ ചെയ്യില്ലായിരുന്നു ഉള്ളത് പറയണമല്ലോ. ഇപ്പം എൻ്റെ പവറാണ് എന്നൊരു മൈൻഡ് ഉള്ളതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ കൂടുതൽ കെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അവരുണ്ടല്ലോ നമ്മുടെ സൊല്യൂഷൻ്റെ കൂട്ടത്തിൽ വേറൊരു ബോക്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ് രണ്ടെണ്ണം ഇത് വെക്കാണ്ടിരുന്നത്. എന്തായാലും ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടും ഞാൻ 1 ഇയറാണ് മേടിച്ചത്. ഇത് നമുക്ക് 1 മന്തിൻ്റെ കിട്ടും, 3 മന്ത്സിൻ്റെ കിട്ടും, 6 മന്ത്സിൻ്റെ കിട്ടും, ഇതുപോലെ 1 ഇയറിൻ്റെ കിട്ടും. അതിൽ കൂടുതൽ കിട്ടില്ല, 1 ഇയർ വരെ ഉള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ പെർമനൻ്റ് വിൽക്കുന്ന ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ഞാൻ വാങ്ങി നിർത്തി ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ പറയാനുള്ള കാര്യം, നമ്മുടെ കൊല്ലത്തില്ല കേട്ടോ, 6 മാസത്തിൻ്റെ വരെ ഉള്ളൂ, 3, 4, 6 അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ആ ഒരു റേറ്റിൽ കിലക്കെട്ടിന്ന് എടുക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടിട്ടാണ് ഞാൻ അവരെ കൊണ്ടിട്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ലാഭവുമാണ് ഉള്ളത് പറയണമല്ലോ.
അപ്പം ലെൻസ് യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ബി കെയർഫുൾ. നമ്മൾ നന്നായിട്ട് കൈ രണ്ട് നല്ല രീതിക്ക് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ഈ ബോക്സിൻ്റെ അകത്തിട്ട് വെക്കുന്ന ലെൻസിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് അതിനെ പിന്നെയും നന്നായിട്ട് റബ്ബ് ചെയ്ത് മായ്ച്ചതിന് ശേഷം നന്നായിട്ട് റബ്ബ് ചെയ്ത് ഒരു വട്ടം വാഷ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു വട്ടം കൂടെ വാഷ് ചെയ്യുക. അതിന് ശേഷം എടുത്ത് കണ്ണിൽ വെക്കാവും. ഞാനിത് ഡയറക്റ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ ലെൻസാണ്, പുതിയ സൊല്യൂഷനകത്ത് കിടക്കുന്നതാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ വാഷ് ചെയ്യാൻ എടുത്ത് വെച്ചത്. എനിക്കറിയാം അതത്ര എന്താ എല്ലാം കഴിഞ്ഞ് വരുന്നതാണ്, അതുകൊണ്ടിട്ട് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കൈ രണ്ട് നന്നായിട്ട് വാഷ് ചെയ്യും. വാഷ് ചെയ്തതിന് ശേഷം ലെൻസ് റിമൂവ് ചെയ്യും. അതിനെ നന്നായിട്ട് ഒന്നും കൂടെ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ സൊല്യൂഷൻ്റെ അകത്ത് ഇട്ട് വെക്കുള്ളൂ. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കണ്ണ് എങ്ങനെയാണോ കണ്ടുപോലെ നമ്മുടെ ഈ ലെൻസിനെയും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, എടുത്തില്ല, നിങ്ങൾ അറിഞ്ഞില്ല എന്നൊന്നും ഞാൻ പറഞ്ഞേക്കരുത്. ആരെങ്കിലും ലെൻസ് യൂസ് ചെയ്യുന്നവരുണ്ട് കെയർഫുൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടിയിട്ട് നോക്കി വെക്കുക. ഇങ്ങനൊരു കാര്യമുണ്ട്. ഇതിപ്പോഴല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അയ്യോ ഞാൻ അത് ചെയ്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. സോ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെന്താ പറയുക, അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന അക്കോഫ്രഷിൻ്റെ സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് മുന്നേ ഞാൻ ഉപയോഗിച്ചിരുന്ന ചെറിയ ബോട്ടിലായിരുന്നു. ഇപ്പോൾ അവൻ എനിക്ക് രണ്ടെണ്ണം വാങ്ങിയോണ്ടായിരിക്കും രണ്ടെണ്ണം കൊടുത്തു വിട്ടത്. ഞാനിത് വാങ്ങിയപ്പോൾ 4300 സംതിങ്, എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ചെയ്തെനിക്കൊരു 3 days എൻ്റെ കയ്യിൽ സാധനം എനിക്ക് കിട്ടി. പ്രൊമോഷനല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തു തന്നുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.